ചീമക്കൊന്നിലാകുമ്പോ ഒരുപാട് തളപ്പുണ്ടാവും കേട്ടാ. വർഷത്തില് 3 പ്രാവശ്യമെങ്കിലും ചീമക്കൊന്നയുടെ കൊമ്പ് വെട്ടേണ്ടി വരും. ചീമക്കൊന്നയുടെ ഏറ്റവും ബുദ്ധിമുട്ടതാ. നമ്മളെ 1 പ്രാവശ്യം മാത്രമേ മരത്തിൽ കയറി വിട്ടുള്ളൂ, ബാക്കിയൊക്കെ അരുവാത്തോട്ടി വെച്ചിട്ട് കളയുള്ളൂ. ചെറിയ മരത്തിലാണ് ഞാൻ കയറി വെട്ടുന്നത്, വലിയ മരത്തിലൊക്കെ നമുക്ക് പണിക്കാറുണ്ട്. ആള് വരാറാവുന്നേ ഉള്ളൂ, വരുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ. നമുക്ക് പോയ വേലിയുടെ തറിയായിട്ടൊക്കെ ചീമക്കൊന്ന കൊമ്പ് ഉപയോഗിക്കാം. കൊന്നയുടെ കൊമ്പ് കിട്ടുമ്പോൾ എപ്പോഴും കൈ ശ്രദ്ധിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 സ്റ്റിച്ചിന് നിന്നു, കത്തിക്ക് മൂർച്ച കുറവായി പറഞ്ഞു. ഒന്നേടെ ഏകദേശം വെട്ടി തീരാറായി. ഒന്ന വെട്ടാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്, ഒരുപാട് വെട്ടണം. ഓക്കെ, ചീമക്കൊന്നൊരു ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി ഉണ്ടാവുന്ന തളപ്പുകൾ നമ്മൾ അരുവാത്തോട്ടി ഒഴിച്ചിട്ട് മുറിച്ച് കളയുള്ളൂ. എപ്പോഴും ഇതിൽ കയറി വെട്ടാൻ പറ്റിയില്ല. ഇത് മഹാഗണിയാണ്. ഇത് മഹാഗണിയിലാകുമ്പം തളപ്പും കൊമ്പൊക്കെ വെട്ടാൻ നല്ല എളുപ്പമാണ്. കത്തിയില്ലെങ്കിൽ ചെറിയ തളപ്പൊക്കെ കൈകൊണ്ട് പൊടിച്ചിടാം. ചെറിയ മഹാഗണിയാണ്, നമ്മുടെ വെയിറ്റും ഇതൊക്കെ താങ്ങാൻ. മഹാണിയുടെ തളപ്പ് വെട്ടാൻ നല്ല എളുപ്പമാണ്. ചെറിയ തളപ്പൊക്കെ നമുക്ക് കൈകൊണ്ട് പൊട്ടിക്കാം. ഇനി ഉണ്ടാകുന്ന തണുപ്പൊക്കെ നമുക്ക് തോട്ടിക്ക് സുഖമായിട്ട് വലിച്ചു വിടാം. ഇത് പ്ലാവാണ്, ചെറിയ പ്ലാവാണ്. അപ്പൊ നമുക്കിതിന് ഗോവണി മതി.
ഒട്ടാനും വലിയ ബുദ്ധിമുട്ടില്ല. കുരുമുളക് കയറ്റാൻ ഏറ്റവും പറ്റിയ നല്ലൊരു താങ്ങുമരത്തിന്റെ കിണത്തിലെ പ്ലാവും പെടുത്തി ഒന്ന് കട്ടി. വണ്ണം കൂടിയ കൊമ്പ് കെട്ടാൻ നമ്മൾ വലിയ മടാണ് വയ്ക്കുന്നത്. ഇത് നമ്മുടെക്കാളും കൂടുതൽ നമ്മുടെ കൊമ്പ് കെട്ടാൻ പറ്റുന്ന പണിക്കാരനാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് വലിയ എത്തിയുണ്ട് പണിയാൻ സാധിക്കുന്നു. ഞാൻ വെട്ടിയിരുന്നു, പക്ഷെ ഇപ്പോൾ ബുദ്ധിമുട്ടായി, കൈകൾ കടയുന്നത്. നമ്മൾ മുന്നേ എല്ലാ മരങ്ങളിലും കയറി വെട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വലിയ മരങ്ങളിലൊക്കെ കയറാൻ സാധിക്കില്ല. പേരിയ ഒന്നിനും കേട്ടോ വീണത് പറഞ്ഞു. അത് കാരണം ഈ വലിയ കൊമ്പുകളെല്ലാം വെട്ടിയത് നമ്മുടെ പണിക്കാരനാണ്. അവസാനത്തെ കൊമ്പും പോന്നു. നമ്മുടെ കൊടിത്തോട്ടത്തിലെ താങ്ങുമരങ്ങളുടെ ചോല വെട്ടിയാലോ കുരുമുളക് നന്നായി തിരിയിട്ട് കായ്ക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പണി ഏകദേശം പൂർത്തിയാക്കാറായി. ഒരുവിധം ചെറുതും വലുതും എല്ലാം നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി വെട്ടിയ കൊമ്പും മറ്റുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ മാറ്റിയിട്ട് ചുവടെല്ലാം വീണ്ടും വൃത്തിയാക്കിയിടണം. എപ്പോഴും കോഴിയുടെ ചുവടും പരിസരവും വൃത്തിയാക്കിയിടണം. ഇതെല്ലാം ഇനി വെട്ടിപ്പെറുക്കി മാറ്റാണ്ട് അതിനൊരു കുറച്ച് ദിവസം സമയം പിടിക്കും. ഈ വർഷം നമുക്ക് മഴ വളരെ വൈകിയാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കൃഷിപ്പരിപാടികളും കുറച്ച് വൈകിയാണ് തുടങ്ങിയത്. താങ്ങുമരത്തിൻ്റെയൊക്കെ ചോല വെട്ടിയതും എല്ലാം വൈകിയാണ്. മഴ കിട്ടാൻ വൈകിയതാണ് കാരണം. ഇത് അതുപോലെ വേനൽ കൂടുതലായിരുന്നു ഇപ്രാവശ്യം. വേനൽ പറഞ്ഞാൽ കനത്ത വേനലായിരുന്നു. കുറേ ചെടികൾ എൻ്റെ ഉണങ്ങി കരിഞ്ഞു പോയി. ഉണങ്ങാത്തതൊക്കെ ഇപ്പം മെല്ലെ പച്ചപ്പടിച്ച് തളരിട്ടിട്ടുണ്ട്. മരങ്ങളിലുള്ള കുരുമുളക് കൃഷിക്ക് താങ്ങുമരങ്ങളുടെ ചോല വെട്ടേണ്ട അത്യാവശ്യമാണ്. എന്നാലേ നമ്മുടെ കുരുമുളക് ചെടികൾ നന്നായി തിരിയിട്ട് കായ്ക്കുകയുള്ളൂ. നല്ല വെളിച്ചമുള്ള തോട്ടങ്ങളിൽ പൊതുവെ കൊടിക്ക് കേട് വളരെ കുറവായിരിക്കും. നന്നായി വെളിച്ചം കിട്ടിയാലോ കുരുമുളക് നന്നായി തിരിയിടുകയുള്ളൂ,
അതുപോലെ തിരിയിൽ നിന്ന് മണികൾ പൊഴിഞ്ഞു പോകാതിരിക്കുകയുള്ളൂ. തിരി പൊഴിച്ചിൽ കുറയാനും തിരിയിൽ നിന്ന് മണികൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും നമുക്ക് എപ്പോഴും കുരുമുളക് തോട്ടത്തിൽ വെളിച്ചം ഉണ്ടാവണം. നല്ല വെളിച്ചമുള്ള തോട്ടങ്ങളിൽ പൊള്ളുവണ്ടിൻ്റെ ആക്രമണം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പൊള്ളുവണ്ട് പോലുള്ള രോഗങ്ങൾ കുറഞ്ഞു കിട്ടും. കുരുമുളകിൻ്റെ താങ്ങമരത്തിൻ്റെ ചോലയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ പൊള്ളുവണ്ട് പോലുള്ള രോഗങ്ങളുടെ ആക്രമണം കുരുമുളക് ചെടികൾക്ക് കുറവായിരിക്കും. അതുപോലെ നമ്മൾ കുരുമുളക് പറിച്ചുടങ്ങി കഴിയുമ്പോൾ ഉണക്കുതൂക്കം വളരെ കൂടുതലായിരിക്കും. ചോലയൊക്കെ കുറവുണ്ടെങ്കിൽ ഉണക്കുതൂക്കം കുരുമുളകിന് കൂടുതലായിരിക്കും. അതുപോലെ മുളകിന് നല്ല എരിവും കിട്ടും. നല്ല വെളിച്ചം കിട്ടുന്ന കുരുമുളകിനാണ് എരിവൊക്കെ കൂടുതൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ തീരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.